നമസ്കാരം, റിയൽ ന്യൂസ്. രാജ്യത്തിൻ്റെ 75-ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി കലിക്കറ്റ് ഡിഫൻസ് ട്രസ്റ്റ് ആൻഡ് കെയർ സംഘടിപ്പിച്ച സ്നേഹസ്പർശം പരിപാടി കൊയിലാണ്ടി കൊല്ലം ഗായത്രി ഓഡിറ്റോറിയം ജവാൻ സൂരജ് നഗറിൽ വൈവിധ്യവും വർണ്ണാഭവുമായ കലാ സാംസ്കാരിക പരിപാടികളുടെ നടന്നു. കേരള ബറ്റാലിയൻ NCC കമാൻഡിംഗ് ഓഫീസർ കേണൽ CS ശർമ്മ പതാക ഉയർത്തി. പ്രശസ്ത ഗായകൻ കൊല്ലം ഷാഫി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൊയിലാണ്ടി തഹസിൽദാർ CP മണി, 24 News അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മണം എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. പൂർവ്വ സൈനികരെ ആദരിക്കൽ, ധനസഹായ വിതരണം, കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവ അരങ്ങേറി. രാജ്യത്തിൻ്റെ 75-ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി കാലിക്കറ്റ് ഡിഫൻസ് ട്രസ്റ്റ് ആൻഡ് കെയർ സംഘടിപ്പിച്ച സ്നേഹസ്പർശം പരിപാടി കൊയിലാണ്ടി കൊല്ലം ഗായത്രി ഓഡിറ്റോറിയം ജവാൻ സൂരജ് നഗറിൽ വൈവിധ്യവും വർണ്ണാഭവുമായ കലാ സാംസ്കാരിക പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. കാലിക്കറ്റ് ഡിഫൻസിൻ്റെ വളണ്ടിയർമാർ കൊയിലാണ്ടി സ്റ്റേഡിയത്തിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ബൈക്ക് റാലിയോടുകൂടിയ വിളംബര ജാഥ നടത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. 9 കേരള ബറ്റാലിയൻ NCC കമാൻഡിംഗ് ഓഫീസർ കേണൽ CS ശർമ്മ പതാക ഉയർത്തി. പ്രശസ്ത ഗായകൻ കൊല്ലം ഷാഫി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കരയുദ്ധത്തിൽ അല്ലെ നേരിട്ട് വന്ന് അടിച്ചങ്ങ് ജയിച്ചു പോകാൻ പറ്റൂല എന്നുള്ള അവസ്ഥയിൽ ലോകത്തിന്റെ നിറകയിൽ നമ്മളിങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മളകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾക്ക് വ്യക്തി സ്വാതന്ത്ര്യങ്ങൾക്കൊക്കെ വലിയ തടയിടുന്ന ഒളിപ്പോരാളികൾ ഉണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ്. അതിനെ മറന്നു കളയാൻ പറ്റൂല. കാലിക്കറ്റ് ഡിഫൻസ് ട്രസ്റ്റ് കെയർ പ്രസിഡന്റ് TK അനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. കൊയിലാണ്ടി തഹസിൽദാർ CP മണി, ദൃശ്യമാധ്യമ അവാർഡ് ജേതാവും 24 News അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ ദീപക് ധർമ്മണം എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. എപ്പോഴും സൈനികൻ രാജ്യത്തിന് വേണ്ടി അതിർത്തിയിൽ പോരാടുമ്പോൾ വീട്ടിൽ അവർക്ക് മനസ്സമാധാനം നൽകിക്കൊണ്ട് കുടുംബം നോക്കുന്ന അല്ലെങ്കിൽ ത്യാഗം ചെയ്യുന്ന കുടുംബത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഞാനൊരു ഡിഫൻസ് ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ വിവിധ മേഖലയിൽ സൈനികരുമായി ഇന്ററാക്ട് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരു മാധ്യമപ്രവർത്തകനാണ്. പലപ്പോഴും സൈനികരുമായി പേഴ്സണലി അടുത്ത് സംസാരിക്കുമ്പോൾ അവർ പറയാറുള്ളൊരു കാര്യം, ഇപ്പം ക്വാർട്ടേഴ്സിൽ ഒപ്പമുണ്ടെങ്കിൽ പോലും പോസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് കുടുംബം തനിച്ചാണ്. 1 കേരള ബറ്റാലിയൻ NCC സുബേദാർ മേജർ VC ശശി ആശംസ നേർന്നു. ട്രഷറർ സരീഷ് ചേവായൂർ ആമുഖ പ്രഭാഷണം നടത്തി. നിപുൻ കടിയങ്ങാട് സ്വാഗതവും കാലിക്കറ്റ് ഡിഫൻസ് ട്രസ്റ്റ് കെയർ ജോയിന്റ് സെക്രട്ടറിയും പ്രോഗ്രാം കൺവീനറുമായ സുരേഷ് ഒള്ളൂർ നന്ദിയും പറഞ്ഞു. മുതിർന്ന വിമുക്ത ഭടന്മാരെയും ഡ്യൂട്ടിക്കിടെ വീരമൃത്യു വരിച്ച സൈനികരുടെ വീരനാരികളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. സാമ്പത്തിക സഹായ വിതരണം നടത്തി. 2-ലധികം മക്കളെ രാജ്യസേവനത്തിനായി യുദ്ധഭൂമിയിലേക്ക് അയക്കാൻ മനസ്സു കാണിച്ച കാലിക്കറ്റ് ഡിഫൻസിൻ്റെ മെമ്പർമാരുടെ മാതാപിതാക്കളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. സംഘടനയുടെ മെമ്പർമാരായ വൈലോപ്പിള്ളി അവാർഡ്, ഭാരതീയ സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് സത്യൻമണിയൂർ, ഓർമ്മ സാഹിത്യ അവാർഡ് ജേതാവ്, മലയാള സാഹിത്യ പ്രതിഭ അവാർഡ് ജേതാവ് കൂടിയായ ബാലകൃഷ്ണൻ മണ്ട, ട്രസ്റ്റിൻ്റെ 2023 വർഷത്തെ മികച്ച പ്രവർത്തകൻ അരവിന്ദാക്ഷൻ പുന്നശ്ശേരി എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. തുടർന്ന് വിവിധ കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.